ഡോ താൻ ഏതായാലും ആ ജോലി റിസൈൻ ചെയ്യണ്ടായിരുന്നു. ഏതായാലും പോട്ടെ, താൻ റെസ്റ്റ് എടുക്ക്. ആ രണ്ട് മുറി ഫ്ലാറ്റിൽ കിടന്ന് നെട്ടോട്ടം ഓടുന്ന സമയം താൻ ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ തന്നെ പിക്ക് ചെയ്തോളാം കേട്ടോ. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. നീണ്ട നേരത്തെ ഫോൺ സംഭാഷണത്തിന് ശേഷം അനന്തൻ ഒരു ദീർഘനിശ്വാസമെടുത്തു. കടന്നുപോയ ജീവിതത്തിൻ്റെ ഇരുളറകളിലൂടെ അയാളുടെ മനസ്സ് സഞ്ചരിക്കാൻ തുടങ്ങി. 6 മാസങ്ങൾക്ക് മുമ്പുള്ള തൻ്റെ ജീവിതത്തിൻ്റെ വസന്തവും ഗ്രീഷ്മവും അയാളുടെ ഓർമ്മയിലേക്കെത്തി. മുംബൈയിലെ വദേര ടവറിൻ്റെ ഒറ്റമുറി ഫ്ലാറ്റിൽ അനന്തൻ താമസം ആരംഭിച്ചിട്ട് 8 വർഷമായിരിക്കുന്നു. മലയാളി സമാജത്തിൻ്റെ പ്രസിഡന്റ് നരേന്ദ്രനും കുടുംബവുമാണ് ഇവിടുത്തെ തൻ്റെ ഏക ആശ്രയം. ഒപ്പം ഭക്ഷണമുണ്ടാക്കാൻ സഹായത്തിനെത്തുന്ന ഫായ് എന്ന് വിളിക്കുന്ന റീമ ഫായും, തല ഉയർത്തി നിൽക്കുന്ന ഭീമാകാരമായ കെട്ടിടങ്ങളും മനുഷ്യരാൽ ചുറ്റപ്പെട്ട നഗരത്തിലെ തിരക്കുകൾക്കും കുറവില്ലായിരുന്നു. പക്ഷേ പരസ്പരം ആർക്കും ഒന്നിനും സമയമില്ല. മുഖത്തോട് മുഖം നോക്കി ഒരു പുഞ്ചിരി കൈമാറാൻ പോലും ഈ ലോകം മറന്നിരിക്കുന്നു. അനന്തന്റെ ചിന്തകളിൽ സങ്കടത്തിന്റെ തിരമാലകൾ ഉയരുന്നുണ്ടായിരുന്നു. സാലറി ഇൻക്രിമെന്റിനും മറ്റുമായി അടുത്തുകൂടുന്ന സഹപ്രവർത്തകർ, നല്ല പേര് കേൾപ്പിക്കാൻ പഞ്ചാര വർത്തമാനമായി വരുന്ന ഓഫീസിലെ ശിങ്കിടികൾ, നിശാപാർട്ടികളിലും ഓണത്തിനും വിഷുവിനുമൊക്കെ മലയാളത്തനിമ പുറത്തെടുക്കുന്ന കേരള സമാജത്തിലെ പ്രവർത്തകർ, ഇതിനെല്ലാം പുറമെ അനന്തനെ ആകർഷിക്കാൻ പാകത്തിനൊന്നും ആ നഗരത്തിലുണ്ടായിരുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ ഓഫീസിലേക്ക് പുതുതായി വന്ന തസ്തികകളിൽ ഓഫീസർമാരെ നിയമിക്കാനുള്ള ഉത്തരവാദിത്തം അനന്തൻ്റെതായിരുന്നു. എന്നാൽ സഹ ഓഫീസർ എന്നതിലുപരി പുതുതായി ചാർജ് എടുത്ത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചിത്തൻ രാജുമായി അനന്തൻ വളരെയധികം അടുത്തിരുന്നു. ചിന്താതലങ്ങളിലും ഒരേ സമാനതകൾ വച്ചു പുലർത്തിയിരുന്ന ഇരുവരും താമസിയാതെ ഉറ്റ ചങ്ങാതിമാരായി മാറി. വളരെ പെട്ടെന്ന് തന്നെ വാർദ്ധക്യം കയറിയ അനന്തന്റെ പ്രാകൃതം തന്റെ യൗവനത്തെ പുതുക്കുന്ന രീതിയിലേക്ക് വഴിമാറി. 30കളുടെ ആരംഭത്തിൽ വന്നെത്തി നോക്കുന്ന നരച്ച മുടിയിഴകളെ അനന്തൻ മൈലാഞ്ചി നിറമുള്ള ലേപനത്താൽ മെല്ലെ പുറകിലേക്കൊതുക്കി. ചിത്തൻ രാജ് ഓഫീസിനോട് ചേർന്നുള്ള ഫ്ളാറ്റിലാണ് താമസിച്ചിരുന്നത്. അനന്തനും ചിത്തനും ഒരുമിച്ചാണ് ഓഫീസിൽ നിന്നും ഇറങ്ങുന്നത്. നഗരത്തിന്റെ ഇടവഴികളിലൂടെ ഇരുവരും കുറെ നേരം സ്വര പറഞ്ഞു നിൽക്കും. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ഷോപ്പിംഗ് മാളിലെ ഓരോ കടകളായി കയറിയിറങ്ങും. ഇതെല്ലാം കണ്ണിൽ കാണുന്ന സാധനങ്ങൾ വാങ്ങി പണം ചെലവഴിക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരുന്നില്ല. പകരം 2 യുവസുന്ദരന്മാർ ഒന്നിക്കുമ്പോൾ കടയിലെ സെയിൽസ് ഗേൾസിന് മുന്നിൽ ജാട കാട്ടിയും ഒളിക്കണ്ണറിഞ്ഞും ഒക്കെ സുഖം കണ്ടെത്തുക എന്നതായിരുന്നു. തൻ്റെ മാറ്റത്തിനും ജീവിതത്തിലെ സന്തോഷത്തിനും കാരണം ചിത്തനാണെന്ന് അനന്തൻ ഉറച്ചു വിശ്വസിച്ചു. അനന്തന് ലഭിച്ച തൊഴിലിലെ സ്ഥാനക്കയറ്റവും എല്ലാം ആ വിശ്വാസത്തിന് ആക്കം കൂട്ടി. തൻ്റെ സന്തോഷ സൂചകമായി ചിത്തന്റെ പിറന്നാൾ ദിവസം അനന്തൻ ഒരു സ്വർണ വാച്ച് സമ്മാനമായി നൽകുകയും ചിത്തനെ കൊണ്ട് ആ വാച്ച് ധരിപ്പിക്കുകയും ചെയ്തു. അന്നേ ദിവസവും ഇരുവരും ഓഫീസിൽ നിന്നും ഒന്നിച്ചാണ് താമസ സ്ഥലത്തിലേക്കുള്ള യാത്ര തിരിച്ചത്. ആ ദിവസം നഗരം പതിവിലധികം തിരക്കുള്ളതായി മാറി. ആകാശ കാർമേഹങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്നു. നഗരത്തിലെ ജനത്തിരക്കിലേക്ക് വീശിയടിച്ച തിരമാല പോലത്തെ മഴത്തുള്ളികൾ ഇളകിമറിഞ്ഞു. തിരക്കിൽ നിന്ന് രക്ഷ നേടാൻ അനന്തനും ചിത്തനും കിട്ടിയ ഇടവേളയിൽ റോഡിലേക്ക് ഇറങ്ങി. ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ഇരുവരും റോഡിന് നടുവശത്തെത്തി. ആ സമയത്ത് ചീറിപ്പാഞ്ഞു വന്ന ആംബുലൻസിന് മുന്നിലൂടെ അനന്തൻ പെട്ടെന്ന് റോഡ് മുറിച്ച് എതിർവശത്തെത്തി. തൊട്ടടുത്ത നിമിഷം അനന്തന്റെ കാതിലേക്ക് എത്തിയത് ചിത്തന്റെ പ്രാണവേദനയിലുള്ള അനന്ത എന്ന നിലവിളിയായിരുന്നു. കഹളനാദത്തോടെ വന്ന ആംബുലൻസ് ചിത്തന്റെ ശരീരത്തിന് മുകളിലൂടെ കയറിയിറങ്ങി. കുറച്ചു സമയത്തിന് ശേഷം രക്തത്തിൽ കുളിച്ചു കിടന്ന ചിത്തന്റെ അവസാന ശ്വാസവും നിലച്ചു. റോഡിന്റെ ഒരു ഭാഗത്ത് വികൃതമായ ചിത്തന്റെ മുഖവും പുറത്തേക്ക് തള്ളിയിരുന്ന അയാളുടെ കണ്ണുകളും മാത്രമായിരുന്നു പിന്നീടുള്ള അനന്തന്റെ ഉൾക്കാഴ്ചകളിൽ നിറഞ്ഞിരുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രിയിൽ അനന്തൻ ഉറങ്ങാനായി കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഇരുട്ടിലൂടെ ഒരു കൈ തന്റെ കാലുകളെ സ്പർശിക്കുന്നതായി അനുഭവപ്പെട്ടു. പെട്ടെന്ന് തന്നെ അനന്തൻ ലൈറ്റ് ഓൺ ചെയ്തു. പക്ഷേ തൻ്റെ അരികിൽ ആരെയും കാണാൻ സാധിച്ചില്ല. എന്നാൽ 3ാമത്തെ ദിവസം ആ അജ്ഞാതമായ കൈവിരലുകൾ അനന്തൻ്റെ കഴുത്തിനെ നെരിച്ചു കളഞ്ഞു. ശ്വാസമെടുക്കാനായി അനന്തൻ നന്നേ ബുദ്ധിമുട്ടി.
നാലാമത്തെ ദിവസം എന്നോടൊപ്പം വരൂ അനന്ത എന്നാരോ യാചനയോടെയും കരച്ചിലോടെയുമായി അനന്തനോട് അപേക്ഷിക്കുന്നതായി അനന്തന് കേൾക്കാമായിരുന്നു. പെട്ടെന്ന് തന്നെ മൂർച്ചയേറിയ നഖങ്ങളോട് കൂടിയ ആ കൈവിരലുകൾ അനന്തൻ്റെ കഴുത്തിലേക്ക് താഴ്ന്നു. ചിത്ത എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അനന്തൻ ഉറക്കത്തു നിന്ന് എഴുന്നേറ്റു. അന്ന് അയാൾ ഹൃദയം തകരുന്ന വേദനയിൽ കരഞ്ഞുകൊണ്ടിരുന്നു. തനിക്ക് അനുഭവപ്പെടുന്നത് സ്വപ്നമാണോ അതോ ചിത്തൻ ശരിക്കും തൻ്റെ കൂടെയുണ്ടോ എന്നൊന്നും അറിയാതെ അനന്തൻ നന്നേ വിഷമിച്ചു. തന്നെ ഇത്രത്തോളം സ്നേഹിച്ച ചിത്തൻ ആത്മാവായി രൂപപ്പെട്ടാലും തന്നെ ഉപദ്രവിക്കാൻ കഴിയില്ലെന്ന് അനന്തൻ ഉറപ്പായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ അനന്തൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അനന്തൻ ഓഫീസിൽ പോലും പോകാതെ ഫ്ളാറ്റിൽ തന്നെ കഴിഞ്ഞുകൂടി. തോളറ്റം വരെ വളർന്ന മുടിയും വളർന്നിറങ്ങിയ താടിയും ദിനം പ്രതി അയാളെ ഒരു പ്രാകൃതനാക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അനന്തൻ ഫ്ളാറ്റിലെ സോഫയിൽ കിടന്ന് ചിത്തനും ഒന്നിച്ചുള്ള നല്ല നിമിഷങ്ങൾ അയവിറക്കുകയായിരുന്നു. അതിനിടയിൽ എപ്പോഴും അയാൾ മയങ്ങിപ്പോയി. പിന്നീടൊരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടാണ് അനന്തൻ ഞെട്ടിയെഴുന്നേൽക്കുന്നത്. ജാലകത്തിനരികിലെ അവ്യക്തമായ ഒരു രൂപം കണ്ടപ്പോൾ റീമാഫായി ആയിരിക്കുമെന്നാണ് ആദ്യം വിചാരിച്ചത്. അനന്തൻ വാതിൽ തുറക്കാനായി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അയാൾ തിരിച്ചറിഞ്ഞത് തൻ്റെ തല മുതൽ കാൽ വരെ ചലിപ്പിക്കാൻ കഴിയുന്നില്ല. അയാൾ സകല ശക്തിയും എടുത്ത് ശരീരം ചലിപ്പിക്കുവാൻ നോക്കി, പക്ഷേ കഴിയുന്നില്ല. ആ സമയത്ത് പുറത്തുനിന്ന വ്യക്തി അകത്തേക്ക് പ്രവേശിച്ച രീതിയിൽ കാലടി ശബ്ദം അനന്തന് ശ്രവിക്കാൻ കഴിഞ്ഞിരുന്നു. ആരാണ് എന്ന് ചോദിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ശരീരം നിശ്ചലമായതുപോലെ തൻ്റെ നാവും ഉരിയാടാൻ കഴിയാത്ത രീതിയിൽ ചലനം മറ്റെന്ന് അനന്തന് മനസ്സിലായത്. ഫ്ളാറ്റിലെ തുറന്നിട്ട ജനാലയ്ക്കപ്പുറത്തുകൂടെ തൊട്ടടുത്ത ഫ്ളാറ്റിലെ താമസക്കാർ നടന്നു പോകുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് കൈകാട്ടി വിളിക്കാൻ പോലും കഴിയാതെ അനന്തൻ ഉള്ളുപിടഞ്ഞ് മൗനമായി കരഞ്ഞു. കരച്ചിലിനും മൗനത്തിനുമപ്പുറം ആ കാലടി ശബ്ദം അനന്തൻ്റെ അടുത്തിലേക്ക് വന്ന് അവസാനിച്ചു. തൻ്റെ അടുത്തു നിൽക്കുന്ന വ്യക്തിയെ അനന്തൻ നോക്കുന്നുണ്ടായിരുന്നു. ബ്രൗൺ നിറത്തിലുള്ള ഷൂസും നീല ജീൻസും പീച്ച് നിറത്തിലുള്ള ഷർട്ടും കണ്ട ഉടൻ തന്നെ മനസ്സിനും ബുദ്ധിക്കും പാരാലിസിസ് ബാധിച്ചിട്ടില്ലാത്ത അനന്തൻ തൻ്റെ ഉറ്റ ചങ്ങാതി ചിത്തനാണ് അവിടെ നിൽക്കുന്നതെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. എപ്പോഴും സന്തോഷം തളം കെട്ടി നിൽക്കുന്ന ആ മുഖത്തിന് പകരം ചിത്തൻ്റേതെന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള മറ്റൊരു രൂപമാണ് അവിടെ കണ്ടത്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണുകളിലൂടെ രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. മാംസം ഇളകി മാറിയ മുഖവും അഴുകിയ ചുണ്ടുകളും. ഇത് കണ്ട അനന്തൻ ആ രൂപത്തിന് നേരെ മിഴികളടച്ചു. പെട്ടെന്ന് അനന്തൻ്റെ കഴുത്തിലൂടെ ചിത്തൻ്റെ കരങ്ങൾ ചുറ്റിപ്പിടിച്ചു. പുറം തൊലി ഇളകി മാറി രക്തത്താൽ കുളിച്ച് വികൃതമായ ആ കൈകളിൽ അനന്തൻ അവസാനമായി ചിത്തനെ സമ്മാനിച്ച വാച്ച് ധരിച്ചിരുന്നു. അനന്തൻ വിറകൊള്ളുന്ന ചുണ്ടുകളാൽ നിലവിളിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും തൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും ആ പൈശാചിക രൂപം ഏറ്റെടുത്തതായി അനന്തന് ബോധ്യമായി. ആ ചലിക്കുന്ന പൈശാചിക രൂപം അനന്തൻ്റെ നെഞ്ചിൽ കയറിയിരുന്നു. ആ സമയം അനന്തൻ ഒരിറ്റ് ശ്വാസത്തിനു വേണ്ടി പിടയുകയായിരുന്നു. കത്തിയുടെ മുറിച്ചുള്ള ചിത്തൻ്റെ കൈവിരലുകൾ അനന്തൻ്റെ കഴുത്തിലേക്ക് അമർന്നു. കണ്ണുകൾ മെല്ലെ അടയുമ്പോൾ താനും കൂട്ടുകാരനോടൊപ്പം എത്തിയതിലേക്ക് പ്രവേശിക്കുകയാണെന്ന് അനന്തന് തോന്നി. ദിവസങ്ങൾക്ക് ശേഷം വദേരയിലെ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി രാജീവൻ ചുമതലയേറ്റിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം രാജീവനും കൂട്ടാളികളും രഘുറാം ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയിൽ നാളുകൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട മലയാളി യുവാവിൻ്റെ മൃതദേഹത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് രാജീവിൻ്റെ കൂട്ടുകാരൻ ഡോക്ടർ നമ്പ്യാർ ഒരു സ്ലീപ്പിംഗ് പാരാലിസിസിനും ഡിപ്രഷനും ചികിത്സ തേടിയ മലയാളിയെക്കുറിച്ച് രാജീവിനോട് സംസാരിച്ചത്. ആ ചെറുപ്പക്കാരൻ ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോകുന്നതായി അറിഞ്ഞപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് അറിയണമെന്ന് രാജീവിന് അതിയായ ആഗ്രഹം തോന്നി. രഘുറാം ഹോസ്പിറ്റലിലെ 41-ാം മുറിയിൽ രാജീവൻ എത്തിച്ചേർന്നു. ഒരു ചെറിയ പുഞ്ചിരിയോടെ രാജീവൻ ക്ഷീണിതനായ അയാളോട് ചോദിച്ചു, എന്താ പേര്? അനന്തൻ എന്ന് ആ ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞു. സ്ലീപ്പിംഗ് പാരാലിസിസ് എന്ന അവസ്ഥയെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയ രാജീവൻ അനന്തനെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ദിവസം അനന്തനെ കൂട്ടിക്കൊണ്ടുപോകാൻ രാജീവനാണ് എത്തിയത്.
വധേര നഗരത്തിനോട് വിട പറയുന്ന അനന്തന്റെ മനസ്സിൽ പഴയകാല ഓർമ്മകൾ വന്നുകൂടി. നാട്ടിലെ പുതിയ ജീവിത രീതിയോട് അയാൾ തയ്യാറായി കഴിഞ്ഞിരുന്നു. ടാക്സി കാത്ത് ആശുപത്രിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആക്സിഡന്റ് സംഭവിച്ച ഒരു രോഗിയുമായി ആംബുലൻസ് അവിടെ എത്തിച്ചേർന്നു. മരിച്ചതിന് തുല്യമായി രക്തത്തിൻ കുളിച്ചു കിടന്ന അയാളെ ആശുപത്രി ജീവനക്കാർ അകത്തേക്ക് കൊണ്ടുപോകുന്നത് അനന്തൻ കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അനന്തനെ യാത്രയാക്കാനുള്ള ടാക്സിയുമായി രാജീവൻ അവിടെ എത്തിയിരുന്നു. അയാൾ ഒരു നോക്കുകൂടെ ആശുപത്രിയിലേക്ക് കണ്ണോടിച്ചു. അപ്പോഴാണ് ഹോസ്പിറ്റലിൻ്റെ രണ്ടാം നിലയിൽ നിന്ന് മാംസം വിളകി വികൃതമായ ഒരു പൈശാചിക രൂപം അനന്തനെ വീക്ഷിക്കുന്നതായി കണ്ടത്. ഭയത്തോടെ അനന്തൻ ടാക്സിയുടെ വശത്തേക്ക് മുഖം ചേർത്ത് പിടിച്ചു. ഇത് കണ്ട രാജീവൻ ഡോർ തുറന്ന് അനന്തനോട് കാറിൽ കയറാൻ പറഞ്ഞു. കാറിൽ കയറിയ അനന്തൻ താനിരിക്കുന്ന വണ്ടിയിലെ സീറ്റിൽ എന്തോ ഒന്ന് കയ്യിൽ മുട്ടുന്നതായി അയാൾക്ക് തോന്നി. അത് സ്വർണ്ണ നിറമുള്ള ഒരു വാച്ചായിരുന്നു. ഇത് ചിത്തന് താൻ സമ്മാനമായി നൽകിയ അതേ വാച്ച്. മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ അനന്തൻ യാത്ര തിരിച്ചു ഒരു പുതിയ ജീവിതത്തിനായി.